അബൂ ത്വാലിബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്രമേൽ ഇഷ്ടം വരാൻ കാരണമെന്ത്? എത്ര സ്നേഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബൂ ത്വാലിബിനോട്. എന്തേ കാരണമെന്നറിയോ? അള്ളാഹന്റെ ഹബീബ് യത്തീമായിരുന്നല്ലോ. അബൂ ത്വാലിബ് സ്വന്തം മക്കളെക്കാൾ യത്തീമായ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിരുന്നു, സ്വന്തം മക്കളെക്കാൾ പരിഗണിച്ചിരുന്നു. അബൂ ത്വാലിബ് ഇരിക്കുന്ന സ്വന്തം ഇരിപ്പിടമുണ്ടല്ലോ, ആ ഇരിപ്പിടത്തിൽ സ്വന്തം മക്കളെ ആരെയും ഇരുത്തിയിരുന്നില്ല. അബൂ ത്വാലിബ് ആകെ ഇരുത്തിയിരുന്നത് ഉപ്പയില്ലാതെ പിറന്നു വീണ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമായിരുന്നു അബൂ ത്വാലിബ് ഇരുത്തിയിരുന്നത് ഇരിപ്പിടത്തില്. വേറെ ആരെയും ഇരുത്തിയിട്ടില്ല. ഉത്ത റസൂലിനെ മാത്രമാണ് വല്ലാത്ത സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് അബൂ ത്വാലിബ് ഒന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് കൊതിച്ചുപോയത്. അബൂ ത്വാലിബ് ഷഹാദത്തിലും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയത്. പക്ഷെ അല്ലാഹ് പറഞ്ഞു, നബിയേ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കല്ലാതെ ആ ഹിദായത്ത് കിട്ടൂല. പിൽക്കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ പ്രായമേറെ ചെന്നു. അബൂ ഖുഹാഫ ദാടിയൊക്കെ നരച്ചു. അവസാന സമയം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു, ഒന്ന് മുസ്ലിമായിരുന്നെങ്കിൽ അല്ലാ എന്റെ ഉപ്പ ഒന്ന് മുസ്ലിമായിരുന്നെങ്കിൽ അല്ലാ മുത്തുനബിയോട് വന്നു പറഞ്ഞു, നബിയേ എന്റെ ഉപ്പ വന്നാൽ അങ്ങ് സ്വീകരിക്കുവോ? അങ്ങ് പൊറുത്തു കൊടുക്കുവോ റസൂലേ? പൊരുത്തപ്പെട്ടു കൊടുക്കുമോ നബിയേ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, കൊടുക്കാം അബൂബക്കറെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ നിങ്ങൾ വിഷമിക്കണ്ട, ഇതുവരെ നിങ്ങൾ ചെയ്തതൊക്കെ അള്ളാഹു പുറത്തു തരൂപ്പാ. അള്ളാന്റെ റസൂല് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് മാപ്പ് തരൂപ്പാ. ഷഹാദത്തു ബലി കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമാകണം ഉപ്പാ. ഉപ്പായും പറഞ്ഞു, എന്നാൽ എങ്ങനെയാവട്ടെ, അവസാന സമയം, ഇത്രയും കാലം എന്തെല്ലാം ചെയ്തു, അതെല്ലാം ഇതാ പൊറുക്കാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് പതിയെ പതിയെ പിടിച്ചുകൊണ്ടുവന്നു. അബൂ ഖുഹാഫ വന്നു, അല്ലാഹുവിന്റെ റസൂല് സമ്മതിച്ചു, മുസാഫഹത്ത് ചെയ്തു, സലാം പറഞ്ഞു, ഷഹാദത്ത് കലിമ പറഞ്ഞു. മുസ്ലിമായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്റെ അബൂബക്കറെ, ഈ സമയത്ത് നിന്റെ ഉപ്പ മുസ്ലിമായില്ലേ? പിന്നെ നിനക്ക് സന്തോഷിച്ചുകൂടെ? ഇല്ല നബിയേ, ഇതിനേക്കാളേറെ ഞാൻ സന്തോഷിക്കുമായിരുന്നത് അങ്ങയുടെ അബൂ ത്വാലിബ് മുസ്ലിമായിരുന്നെങ്കിലായിരുന്നു. അങ്ങയെ പൊന്നുപോലെ നോക്കിയ അബൂ ത്വാലിബ്, അങ്ങ് എത്തിയുമായിരുന്നപ്പോ അങ്ങയെ ഇരിപ്പിടത്തിൽ കൊണ്ടുവന്നിരുത്തിയ അബൂ ത്വാലിബ്, അങ്ങയെ മടിയിലിരുത്തിയ അബൂ ത്വാലിബ്, അങ്ങയ്ക്ക് മുത്തം നിന്ന അബൂ ത്വാലിബ്, അങ്ങയെ സ്നേഹിച്ച അബൂ ത്വാലിബ്, അങ്ങയെ ലാളിച്ച അബൂ ത്വാലിബ്, അബൂ ത്വാലിബ് മുസ്ലിമായില്ലല്ലോ റസൂലേ, അങ്ങൊരുപാട് ആഗ്രഹിച്ചതല്ലേ, അങ്ങൊരുപാട് കൊതിച്ചതല്ലേ, അങ്ങൊരുപാട് ചിന്തിച്ചതല്ലേ, അതിനുവേണ്ടി അങ്ങൊരുപാട് മോഹിച്ചതല്ലേ, എന്നിട്ട് അങ്ങേക്ക് അല്ലാഹു അത് ചെയ്തു തന്നില്ലല്ലോ, പിന്നെ എന്റെ ഉപ്പ മുസ്ലിമാകും, എനിക്കെന്ത് സന്തോഷമാണ് നബിയേ. അങ്ങയുടെ അബൂ ത്വാലിബ് കൂടി മുസ്ലിമായിരുന്നെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാകുമായിരുന്നു റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു രംഗമാണ് പ്രിയപ്പെട്ടവരെ അത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കൊതി വന്നത് കൊണ്ട് തന്നെ, അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ, അബൂ ത്വാലിബിന് ഒരു കുഞ്ഞു ശിക്ഷ മാത്രമേ നരകത്തിലുള്ളൂ. അബൂ ത്വാലിബിന് എല്ലാ കുഫാറുകളെയും വലിച്ചെറിയുന്ന പോലെ നരകത്തിൽ അങ്ങനെ എറിയൂല. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഞാൻ ഉള്ളത് കൊണ്ട് അബൂ ത്വാലിബിന് നാളെ പരലോകത്ത് വലിയ ശിക്ഷ കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. ഞാനില്ലായിരുന്നെങ്കിൽ നരകത്തിന്റെ അടിയിൽ വീടുമായിരുന്നു. ഞാൻ അനുവദിക്കൂല എന്റെ അബൂ ത്വാലിബിന് നാളെ അല്ലാഹുവിന്റെ അടുത്ത് ഒരു കുഞ്ഞു ശിക്ഷ വാങ്ങി കൊടുത്തിട്ട്